പരിസ്ഥ ജീവിതത്തിൻ്റെ വിശേഷതയാണ് ഇച്ഛ മാത്രം അവിദ്യ സ്ഥിതി. ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. ദേവതാ ജീവിതത്തിൽ ഇച്ഛ എന്ന വിഷയമേ ഇല്ല. ദേവതാ ജീവിതത്തിൽ ഇച്ഛ എന്ന കാര്യമേ ഇല്ല. ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്ഥയാകുമ്പോൾ, ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്ഥയാകുമ്പോൾ അർത്ഥം കർമാതീത സ്ഥിതി. ശുദ്ധകർമ്മമോ വ്യർത്ഥകർമ്മമോ വികർമ്മങ്ങളോ, ശുദ്ധകർമ്മം വ്യർത്ഥകർമ്മം വികർമ്മം പഴയ കർമ്മം ഒന്നും തങ്ങളെ ബന്ധിക്കില്ല. ശ്രേഷ്ഠകർമ്മത്തിൻ്റെയും ബന്ധനം ഉണ്ടാവില്ല, വികർമ്മങ്ങളുടെയോ പഴയ കർമ്മങ്ങളുടെയോ ഒരു ബന്ധനവും മാലാഖി ബന്ധിക്കില്ല. നല്ലതിൻ്റെ ബന്ധനവും ഇല്ല, നല്ലത് ചെയ്തു എന്ന ബന്ധനവും ഇല്ല അല്ലേ. വികർമ്മങ്ങളുടെയോ പഴയ കർമ്മങ്ങളോ ഒന്നും പിടിച്ച് വലിക്കില്ല. അതിനെയാണ് എന്താ പറയുക, മലാഖ സ്ഥിതി. നല്ലതിൻ്റെയും കെട്ടതിൻ്റെയും പിടിവലി ഇല്ല, രണ്ടിൻ്റെയും ഫീലിങ്സുകൾക്ക് ഉപരി. ഓം ശാന്തി.